ഹായ്, ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചോറിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി റെസിപ്പിയാണ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നമ്മൾ പച്ചക്കായ വാഴയ്ക്കും വൻപയറും കൂടി വെക്കുന്നൊരു തോരനാണിത്. സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് നമ്മളിവിടെ ഒരു മീഡിയം സൈസ് വാഴയ്ക്ക് രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ വാഴയ്ക്കൊക്കെ കട്ട് ചെയ്ത് ഇതേതുപോലെ കഴുകി നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പയറും കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ പയർ ഏകദേശം ഒരു 100 ഗ്രാം തികച്ചില്ല, അതിനേക്കാളും കുറച്ച് കുറവാണ് എടുത്തിരിക്കുന്നത്. രണ്ട് വാഴയ്ക്കൊക്കെ പയർ നന്നായിട്ട് കഴുകിയെടുത്താണ്, കുതിർത്തിട്ടൊന്നുമില്ല. പിന്നെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. വാഴയ്ക്കൊക്കെ അത്യാവശ്യം നല്ല വേവുണ്ട്. പിന്നെ വാഴയ്ക്ക് ഒരല്പം ഉടഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. മുങ്ങി കിടക്കുന്ന പോലെ വേണം വെള്ളം. ഒരു 1.5 ഗ്ലാസോളം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1-2 പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. നമുക്ക് നോക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി വളരെ കുറച്ച് മതി. നമ്മളിതിൽ എരിവിന് പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 3 ചെറിയ പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ ഇത് ക്ലോസ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം 5 വിസിൽ വരെയൊക്കെ വേവിക്കേണ്ടി വരും, കാരണം പയറിന് നല്ല വേവുണ്ട് അത്യാവശ്യം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ 1 മുടി തേങ്ങ, കുറച്ച് നല്ല ജീരകം, അതുപോലെ വെളുത്തുള്ളി അല്ലികൾ, ഒരു ചെറിയ വെളുത്തുള്ളി അല്ലികൾ ആയതുകൊണ്ട് ഒരു 7 എണ്ണം എടുക്കേണ്ടി വന്നിട്ടുണ്ട്. വലുതാണെങ്കിൽ 2 എണ്ണം 3 എണ്ണം മതിയാവും. അപ്പോൾ ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കണം. കുറച്ച്, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, നമുക്ക് നല്ല കുഴമ്പ് പോലെ അടിച്ച് കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഇത് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് നന്നായിട്ട് അരിഞ്ഞു പോകരുത്, നല്ല തരിതരിയായിട്ട് അരച്ചെടുക്കണം. ദേ ഇതുപോലെ. ഇനി നമുക്ക് പയർ വെന്തോന്ന് നോക്കാം. ദേ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്, പയറൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം വെള്ളവും കൂടി ചേർത്ത് ചേർക്കുന്നതായിരിക്കും നല്ലത്. നല്ല കുറുകിയൊരു കറിയാണിത്. അപ്പോൾ ഒരുപാട് വെള്ളം കൂടരുത്, ഒരല്പം വെള്ളം ആവാം. അപ്പോൾ തേങ്ങ ഒഴിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കണം. ഉപ്പിട്ടാൽ വേവില്ലാത്തത് കൊണ്ടാണ് ഞാൻ വേവിക്കുമ്പോൾ ഉപ്പ് ചേർക്കാതിരുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഒന്ന് വറ്റിച്ച് തന്നെ എടുക്കണം, നന്നായി വറ്റിച്ച് കുറുക്കിയെടുക്കണം. ഒരു 10 മിനിറ്റോളം നന്നായി വറ്റിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ കറി ഇവിടെ പാകമായിട്ടുണ്ടാവും. ദേ കണ്ടില്ലേ, കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു താളിപ്പ് റെഡിയാക്കണം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് താളിപ്പിക്കുന്നത്. നമുക്ക് വെളിച്ചെണ്ണയിൽ താളിക്കുമ്പോഴേ നല്ല മണമൊക്കെ കിട്ടുള്ളൂ. പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടുമ്പോൾ ഒരു 5-6 ചെറിയുള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തത് ഇട്ട് കൊടുത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. ഉള്ളി നല്ല ബ്രൗൺ നിറം ആവുമൊന്നും വേണ്ട, അതിന് ഒന്നും നന്നായിട്ട് മൊരിയുമ്പോൾ തന്നെ ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല മണമൊക്കെ വന്നു തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ താളിച്ചത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള സിമ്പിളായിട്ട് നമ്മൾ തയ്യാറാക്കിയെടുത്തു. ഇപ്പോൾ ഊണിൻ്റെ സമയത്ത് തയ്യാറാക്കി നല്ല ചൂടോടെ നമുക്ക് കഴിക്കാം. ഒരുപാട് സ്റ്റെപ്പൊന്നുമില്ല ഈ കറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വാഴയ്ക്ക പയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. താങ്ക് യു, ബൈ.